നമസ്കാരം. ട്രാൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തുള്ള സന്ധ്യ രാജേഷാണ്. ഈ ട്രാൻസ് വുമൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ചോദിച്ചറിയാം. വെൽക്കം ടു ദ ഷോ സന്ധ്യ. താങ്ക് യു. ഓക്കെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. എൻ്റെ പേര് സന്ധ്യ രാജേഷ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ ട്രാൻസ്ജെൻഡർ ജില്ലാ ജസ്റ്റിസ് ബോർഡ് അംഗമാണ്. കൂടാതെ സംഘടനയുടെ പ്രവർത്തക കൂടിയാണ്. എവിടെയാണ് സ്വദേശം? സ്വദേശം ഞാൻ ജനിച്ച് വളർന്നത് കൊല്ലം ജില്ലയിലാണ്. ഒരു ഗ്രാമമാണ്, കരുനാഗപ്പള്ളി പഞ്ചായത്താണ്. ഞാൻ എൻ്റെ 17-18 വയസ്സിലാണ് വീട്ടിൽ നിന്ന് ഔട്ടാവുന്നത്. എൻ്റെ ഒരു 17 അതിൽ കൂടെ 7 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം ഞാൻ സ്കൂളിലൊന്നും പോകാതായി. അങ്ങനെ വീട്ടിലും പ്രശ്നങ്ങളായി. അപ്പം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെളിയിലായി. കേവലം 7 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വെളിയിൽ വരുമ്പോൾ അപ്പോൾ അവർക്ക് പല പല കാര്യങ്ങളിൽ ഡിപ്പെൻഡായിട്ട് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് 7 ക്ലാസ് എന്ന് പറയുന്നത്. ആ സന്ദർഭങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു സമൂഹത്തിൽ നിന്നത്? ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം പിന്നെ 7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പറയുമ്പോൾ അത്രയും പ്രായമായിട്ടില്ല. പിന്നെ നമുക്ക് ഈ സമൂഹത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. മാത്രമല്ല, ഞാൻ എൻ്റെ ആ കരുനാഗപ്പള്ളി വിട്ട് വേറെ ഒരു ജില്ലയിലും ഞാൻ അങ്ങനെ പോയിട്ടുമില്ല. പിന്നെ എനിക്ക് കൂടുതലും വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഇത് വന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചിലെ കുറച്ച് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് പഠിച്ച് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ വീടിൻ്റെ അടുത്ത് ഈ സൈക്കിളജ്ഞക്കാർ പരിപാടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ എനിക്ക് നല്ല എല്ലാവരുമായിട്ട് പരിചയമായി. അന്നൊന്നും അവരെ കൂടെ പോയിട്ടില്ല. അപ്പോൾ അവരെ പരിചയം അവിടെ ആ കൂട്ടത്തിൽ എന്നെപ്പോലെ പെൺവേഷം കിട്ടി ഡാൻസ് കളിക്കുന്നതൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു കമ്പനിയൊക്കെ ആയി. അവർ അവിടുന്ന് ക്യാമ്പ് മതിയാക്കി അവർ പോയി. അപ്പോൾ അവരെക്കുറിച്ച് പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിലാണ് എനിക്ക് വീട്ടിൽ ചെറിയ ഇഷ്യൂസൊക്കെ ആയി. ഞാനും വീട്ടിൽ നിന്ന് വെളിയിലാകുന്നത്. അപ്പം നേരെ അവിടുന്ന് എൻ്റെ വീടിൻ്റെ അടുത്താണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അവിടുന്ന് ട്രെയിൻ കയറി നേരെ വരുന്ന കൊല്ലത്താണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയുടെ പേഴ്സും എടുത്തുകൊണ്ടാണ് ഇറങ്ങുന്നത്. ആദ്യം പൈസ ഉണ്ട്, വിഷയം പാല് വിൽക്കുന്ന അങ്ങനെ അങ്ങനെയൊക്കെ പൈസ ഒക്കെ ഉണ്ട്. അപ്പം മീഡിയം ഫാമിലിയാണ് എൻ്റെ. ഞാൻ 8-ാമത്തതാണ്. എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ ഗൺമാനാണ്. അമ്മ മിലിറ്ററി സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പം വലിയ ഫാമിലി അല്ല, മീഡിയം ഫാമിലിയാണ്. അപ്പം വീട്ടിൽ അന്നൊക്കെ ഈ ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് വീടിനടുത്തുള്ളവർക്ക് നമ്മൾ പോകുമ്പോൾ സ്കൂളിലായാലും പെണ്ണം പോകുന്നു, അല്ലെങ്കിൽ പിന്നെ ആണും പെണ്ണും കെട്ടു തോന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട്, പ്രായം ചെറുതാണെങ്കിലും മാനസികമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും അതൊക്കെ കേട്ട് കുറേ നാളൊക്കെ വീട്ടിൽ പിടിച്ചെന്ന് തീരെ സഹിയിട്ടപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ കയ്യിലുള്ള പൈസ തീരുന്നതിന് വരെ കൊല്ലത്തൊക്കെ കറങ്ങി നടന്ന് സിനിമ കണ്ടു. അങ്ങനെ ഇത് അവസാനം പൈസ ഇല്ല. എന്നിട്ട് 2-3 വട്ടം പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് വിട്ടു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് പോലീസുകാർ. അങ്ങനെയൊക്കെ അങ്ങനെ ചില ദിവസങ്ങൾ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പോലീസുകാർ വന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങനെ ഞാനിങ്ങനെ ഒരു സന്ധ്യയ്ക്ക് ഒരു 8 മണിക്ക് ചിന്നക്കേട് കൂടി നടന്ന് വരുമ്പോഴാണ് ഈ അന്ന് ആ ഡാൻസ് കളിച്ചതിലൊരു ഫീമെയിൽ കിട്ടുന്ന ഒരാളെ കണ്ടത്. അപ്പോൾ ഞാൻ സംസാരിച്ച് ഇതേപോലെ, അപ്പോൾ അവരിങ്ങോട്ട് സംസാരിച്ചത് ഇവിടെ നിന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വീട്ടിൽ വഴക്കിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ കൂടെ ക്യാമ്പിൽ പോയി അവരുടെ കൂടെ ഒരു കുറേ പരിപാടി ഇങ്ങനെ ഒരു ജംഗ്ഷനുകളിലൊക്കെ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. പോയി പിന്നെ അവർ അവിടുന്ന് ആ ക്യാമ്പ് മര്യാദയൊക്കെയാണ് തിരുവനന്തപുരത്ത് വരുന്നത്. അന്ന് എനിക്ക് തിരുവനന്തപുരം ഒന്നും അറിയത്തില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് വലിയതുറയിൽ ഒരു ക്യാമ്പ് നടത്തി. അങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് വന്ന് ഞാൻ സ്ഥിരമാവുന്നത്. അങ്ങനെ ഇവിടെ പരിപാടിക്ക് വന്ന് വലിയതുറയിലെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു, ഇവിടെയും കുറേ പേരെയൊക്കെ. അപ്പോൾ എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അന്നെന്ന് പറയുമ്പോൾ പാൻറ്റ് ഷർട്ട് മാത്രമേ ഇടുള്ളൂ ആൾക്കാർ, വേറെ ഉള്ളതൊന്നും. പാൻറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ പെണ്ണുങ്ങളെ പോലെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സിനോടായിരിക്കും നമുക്ക് താല്പര്യം. പിന്നെ അന്നൊന്നും അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ പാൻറ്റ് ഷർട്ട് ഇട്ട് നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ വികാരം ഒതുക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ്, കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ ആദ്യത്തെ MSM പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ KSAX ഒരു പ്രോജക്റ്റ് നിലവിൽ വരുന്നത്. അത് സ്വവർഗരതിക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോജക്റ്റാണ്. അങ്ങനെ എന്നെ അതിലൊരാൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. പിന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. വർക്ക് ചെയ്യുന്ന വെച്ചാൽ എന്നെ പോലുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരികയും പരിചയപ്പെടുത്തുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു അവിടെ.
അങ്ങനെ രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോയി. പിന്നെ എനിക്ക് ഇവിടെ നല്ല പരിചയമായി. പിന്നെ ഞാൻ ഹോം നേഴ്സിനെനിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ ഈ ഹോട്ടലുകളൊക്കെ ഹൗസ് കീപ്പിങ്ങിനെല്ലാം പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പോയി. അതിന് ശേഷമാണ് ഞാൻ തമ്പാനൂരിലുള്ളൊരു ഹോട്ടലിൽ ആദ്യം ഹൗസ് കീപ്പിങ്ങിന് കയറി. ഒരു വർഷം ആയപ്പോഴത്തേക്ക് പിന്നെ ഡിഷ് വാഷിൽ കയറി. ഡിഷ് വാഷിൽ നിന്നുകൊണ്ട് കുക്കിംഗ് എല്ലാം പഠിച്ചു. കുക്കിങ്ങെല്ലാം പഠിച്ച് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഇങ്ങനെ കുറേ പേർക്ക് ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ കുക്ക് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസമല്ല, 19 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടല്ലേ. അപ്പം ഓൾറെഡി ഈ ട്രാൻസ്ജെൻഡേഴ്സിനെന്ന് പറയുമ്പോഴത്തേക്ക് കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ വീട്ടിൽ അല്ലറ കുക്കിങ്ങൊക്കെ ചെയ്യും, എനിക്ക് അങ്ങനെ നല്ല പരിചയം. അങ്ങനെ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും പുതിന ചമ്മന്തി വെള്ളച്ചമ്മന്തി എല്ലാം റെഡിയാക്കി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കൊടുത്തു. ഇഡ്ഡലിയും മസാല ദോശ എല്ലാം ഗീ റോസ്റ്റ് എല്ലാം കൊടുത്തു. അപ്പം നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഒരു ബുക്ക് വെച്ചേക്കും. അതിനകത്ത് ഫുഡ് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് എഴുതും, കൊള്ളത്തില്ലെങ്കിൽ കംപ്ലയിൻറ്റ് എഴുതി വെക്കും. അപ്പം അങ്ങനെ ആ ഓണർ ഒന്ന് നോക്കി മാനേജർ നോക്കിയപ്പോഴത്തേക്ക് വെരി ഗുഡ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ ഉച്ചയ്ക്ക് ഊണും ഞാൻ റെഡിയാക്കി. ഞാൻ അവിടുത്തെ മെയിൻ കുക്കായി. അങ്ങനെ ഞാൻ 2014 ലാസ്റ്റ് ആണ് ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാവുന്നത്. അതിന് മുമ്പെന്ന് പറഞ്ഞാൽ സംഘടനയൊക്കെ ഉണ്ട്. നമുക്ക് സംഘടനയിൽ ഞാൻ 10 വർഷം OSS എന്ന് പറഞ്ഞ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ ട്രാൻസ്ജെൻഡർ പോളിസിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനും കുറേയൊക്കെ കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ കാലത്ത് നിറഞ്ഞ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടിയെ പോയി കണ്ടുപോലെ, സാർ ഇതേപോലെ ട്രാൻസ്ജെൻഡർ എന്നൊരു സമൂഹം ഇവിടെ കേരളത്തിലുണ്ട്, ഞങ്ങൾക്ക് എന്ത് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരണം, നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥ അതനുസരിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ സാറിനോട് സംസാരിച്ചു. അപ്പം പുള്ളി പറഞ്ഞ, അയ്യോ അത് കേരളത്തിലുണ്ടോ, അത് തമിഴ്നാട്ടിലുള്ള ആഗ്രഹമൊക്കെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല സാർ കേരളത്തിലുണ്ട്, പക്ഷേ പാൻറ്റ് ഷർട്ട് ഇട്ടോട് നടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ ഇത് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ വരുന്നത്. അങ്ങനെ 2014-15 കാലെടുത്ത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാവുന്നത്. പാസ്സായി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് ഭരണം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രി സാമൂഹ്യനീതി വകുപ്പുമെല്ലാം നമ്മുടെ ശൈലജ ടീച്ചറാണ്. വളരെ നമുക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വെച്ചാൽ നമ്മൾ ടീച്ചറുടെ ഏതൊരു കാര്യം പറഞ്ഞാൽ ടീച്ചർ അപ്പോൾ ചെയ്തു തരും. നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ശൈല ടീച്ചർ. ഞാൻ പറയാല്ലേ, എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണ്, ട്രാൻസ്ജെൻഡർ സമൂഹത്തിനൊന്നല്ല എല്ലാവർക്കും വളരെ നല്ലൊരു മിനിസ്റ്ററായിരുന്നു. ഒരു നമ്മളെ ഒരു അമ്മയുടെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ, അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിൻ്റെ അത്രയും നമ്മളെ കെയർ ചെയ്ത്, നമ്മളിപ്പോൾ മേഡത്തിനെ കാണാൻ ചെന്നാൽ തന്നെ നമുക്ക് പഴംപൊരി ചായ എല്ലാം തന്ന് നമ്മളെ കയറ്റി വിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടേ മേഡം മറ്റുള്ളവരായിട്ട് സംസാരിച്ചിട്ടുള്ളു. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മേഡം ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര പ്രോബ്ലംസാണ്. പിന്നെ പോലീസുകാരെ പേടിക്കണം, ഗുണ്ടകളെ പേടിക്കണം, സൊസൈറ്റിയെ പേടിക്കണം. ഒന്ന് ചോദിച്ചോട്ടെ, 7-ാം ക്ലാസ്സിൽ വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ലേ? ഉണ്ടായി. രണ്ടു വീട്ടുകാരെ പിടിച്ചോണ്ട് പോയി കൊല്ലത്തു നിന്ന്. പിന്നെ ഞാൻ ഈ എന്തായിരിക്കും നാട്ടുകാരുടെയൊക്കെ മുഖത്തൊക്കെ ഒരു ചമ്മൽ. നമ്മളിങ്ങനെ അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്ത ഒരു ബിങ്ങിപ്പൊട്ടലാണ്. നമ്മളിങ്ങനെ ഈ പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ ഒരു മനസ്സും, അപ്പോൾ ഈ പാൻറ്റ് ഷർട്ട് ഒന്നും ഇടുന്ന കാര്യത്തിൽ ചിന്തിക്കാൻ പോലും ഇല്ല. ഈ പാവാടയും ബ്ലൗസും ഒക്കെയാണ് വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ചേച്ചിമാരുടെയൊക്കെ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു എനിക്കൊരുത്തിരി അടിയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അത്രയും റിസ്ക് എടുത്താണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് വന്നത്. നേരെ മറിച്ച് ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു ട്രാൻസ് മെൻ ആയാലും ഒരു ട്രാൻസ് വുമൺ ആയാലും അവർ വീട്ടിൽ നിന്ന് വെളിയിൽ വരുമ്പോഴത്തേക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി സംഘടനയുണ്ട്. പിന്നെ സാമൂഹ്യനീതി വകുപ്പിന് തന്നെ ട്രാൻസ് മെൻ്റെ ഷെൽട്ടർ ഹോം ഉണ്ട് താമസിക്കാൻ. നമ്മളെപ്പോലുള്ളവർ വന്നാൽ അവരെ താമസിപ്പിക്കാനുള്ള ഇതുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ നമുക്കാരും വീട് റൂം ഒന്നും തരത്തില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 പേര് കൂടി ഒരു വീടെടുത്ത് അങ്ങനെ താമസിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ആ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചതുപോലൊന്നും ലോകത്ത് ആരും അനുഭവിച്ച് കാണത്തില്ല. അങ്ങനെ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത് ഈ നിലയിലൊക്കെ. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ എനിക്കുള്ള പ്രത്യേകത വെച്ചാൽ തിരുവനന്തപുരത്ത് ജെൻഡർ തുറന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് ചാനൽ ഞാനാണ്. ഞാൻ ഇതാണെന്നുള്ള കാര്യം
ആദ്യം ജെൻഡർ തുറന്ന് പറയുന്നൊരു വ്യക്തി ഞാനാണ്. കൂടാതെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഐ ഡി വോട്ട് ഐഡിയാസ് തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്ന എനിക്കാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ചാനലുകൾ ഇതേപോലെ ഇൻ്റർവ്യൂ നടത്തി. അതും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ശ്രീകണ്ഠൻ നായർ ഷോ ഒരു നമ്മൾ തമ്മിൽ എന്നൊരു പരിപാടി വരുന്നത് ഏഷ്യാനെറ്റ് ചാനലിൽ. അതിൽ ഞാനാണ് സാരിയെ കൊടുത്ത് സംസാരിച്ചത്. അങ്ങനെ ആ അന്ന് ആ പരിപാടി നടത്തുമ്പോൾ ഞാൻ ഈ കെ എസ് ആക്സിൻ്റെ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം വലിയ ശമ്പളമൊന്നുമില്ല, തക്കാല ശമ്പളം. പിന്നെ ഈ എക്സ്പീരിയൻസ് ഷെയറിനൊക്കെ പോകുമ്പോഴത്തേക്ക് കോളേജിൽ നിന്നൊക്കെ പൈസ കിട്ടും. അങ്ങനെയൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ അത്രയും റിസ്ക് എടുത്താണ് ജീവിച്ചത്.